ആ ഉസ്താദുമാരോട് എന്താണോ ചോദിച്ചത്, ചോദിച്ചത് എന്താ അറിയോ, മൊഹീന്ദി ഷെയ്ഖെ ബദരീങ്ങളെ എന്നിങ്ങനെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ പ്രശ്നം ഉണ്ടോ എന്നാണ് ചോദ്യം. നമ്മുടെ സുഹൃത്തിന്റെ ചോദ്യം അതാണ്. അപ്പൊ ഉസ്താദിന്റെ രസകരമായ മറുപടി കേട്ടോളി. നമ്മൾ നിങ്ങൾ ആ ചോദിച്ച ചോദ്യത്തെ എല്ലാം ഈ രൂപത്തിൽ നമ്മൾ നിങ്ങളോട് ചോദിക്കുകയാണ്. എങ്ങനെ മുഹയ്യത്തിൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു മുഖേന അബൗദികമായ ഒരു കാര്യം അല്ലാഹുവിന് നമുക്ക് ചെയ്തു തരാൻ പറ്റുമോ പറ്റൂലേ? ഏത് ആവട്ടെ, ഞങ്ങളോട് തിരിച്ചു ചോദിക്കുകയാണ്, എന്താ നിങ്ങളുടെ മറുപടി? മറുപടി പറഞ്ഞാണ് കേട്ടല്ലേ നിങ്ങള്. എങ്ങനെയുണ്ട് ചോദ്യം? തറക്കേണ്ടടുത്ത് തറച്ചു. എങ്ങനെ അങ്ങനെയുണ്ടല്ലോ, ഞാൻ എറിഞ്ഞപ്പോ കൊള്ളണ്ടടുത്ത് കൊണ്ടു പറഞ്ഞു എന്ന പോലെ തറക്കേണ്ടടുത്ത് തറച്ചു. അതിന് കിട്ടിയപ്പോ പിന്നെ ബപ്പ, ഇനി എന്താ ചെയ്യാ, കുടുങ്ങി, എന്താ പറയാ. അപ്പൊ തിരിച്ചു കൊട്ട്. എന്ത്, മൊഹീദ്ദീൻ ഷെയ്ഖ് അതുപോലെ ബദരീങ്ങൾ അവർക്ക് അങ്ങനെ കഴിയൂല എന്നുള്ള വിശ്വാസം ഉണ്ടോ? എന്തിനാ ചോദ്യം എന്നറിയോ? ആ ചോദ്യം നമ്മൾ നേരത്തെ കേട്ടല്ലോ. ഇത് ഇവരുണ്ടാക്കിയൊരു വിശ്വാസം ഉണ്ടെന്ത്, ഔലിയാക്കൾക്കും അമ്പിയാക്കൾക്കും അല്ല കഴിവ് വാരിക്കോരിയാണ് കൊടുത്തുക. അപ്പോ അത് നമ്മളൂടി അംഗീകരിക്കണം. ഇവര് കൊണ്ടുവന്ന ഷിർക്ക് അംഗീകരിക്കാനാണോ നമ്മുടെ തൗഹീദ് ആണോ? എന്നിട്ട് മുജാഹിദ് ഇടവണ്ണെല്ലാം മൊത്തം പൊട്ടി പാളീസാകും. സഹോദരങ്ങളെ, അത് മുജാഹിദിനെ പാളീസാക്കലല്ല, ഇസ്ലാമിനെ തകർക്കുമെന്ന പ്രഖ്യാപനമാണ്, ഷെയ്ത്വാന്റെ പ്രഖ്യാപനമാണ്. ഇസ്ലാമിനെ തകർക്കുന്നാണ് പറഞ്ഞത്, ഇസ്ലാമിന്റെ തൗഹീദാണ് പൊളിക്കുന്നു. ഇനി ഉസ്താദുമാർ ചെയ്യേണ്ടത് എന്താ അറിയോ? പൊന്മൾ അബ്ദുൽ ഖാദർ മുസ്ലിയുടെ അടുത്തേക്ക് ചെല്ലുക. എന്തിനാന്നറിയോ ഇതിങ്ങനെ പറയണത്? അവിടെ ചെന്നിട്ട് ഉസ്താദേ, ആ ഫതാവ മുഹയ്യു സുന്ന ഒന്ന് എടുക്കൂ, നിങ്ങൾ എഴുതിയ കിതാബല്ലേ? ആ അതെ, ഇവിടെ ഉണ്ട്. ഇതാ ശരി, ആ കിതാബിലൊരു ചോദ്യമുണ്ടല്ലോ. അതേ ചോദ്യം എടവണ്ണ മുഖാമുഖത്തിൽ ഒരു സുഹൃത്ത് ഞങ്ങളോട് ചോദിച്ചു. എന്താ, മൊഹീദ്ദീൻ ഷെയ്ഖെ കാക്കണേ, മമ്പുറന്തങ്ങളെ രക്ഷിക്കണേ, എന്നിങ്ങനെ വിളിച്ച് പ്രാർത്ഥിക്കൽ അനുവദനീയമാണോ, അതിൽ ഷിർക്കുണ്ടോ എന്നൊക്കെ ചോദ്യം. അപ്പോ ഈ സഖാഫി കൊടുത്ത മറുപടി അല്ല ആര് കൊടുത്തത്? ആര് കൊടുത്തത്? പൊന്മള. കാരണം പൊന്മളക്ക് ഷിർക്കിൽ ആത്മാർത്ഥത ഉണ്ട്, മനസ്സിലായോ? പൊന്മള ഉടനെ കൊടുത്തു, അനുവദനീയമാണ്, അല്ല പറഞ്ഞിരിക്കുന്നു, ഇന്നമാ വലിയക്കും അല്ലാഹു വറസൂലു, ഒറ്റടിക്ക് ആയത്തോരി കൊടുത്തു. അപ്പോ പൊന്മള ഉസ്താദിനോട് പോയിട്ട് പറയും, ഉസ്താദേ അങ്ങനെ പെട്ടെന്ന് ആയത്തോതരുത്, ആ ചോദ്യം നമ്മുടെ അടുത്തേക്ക് വന്നാൽ ആദ്യം കൊടുക്കേണ്ട ഉത്തരം അവർക്കല്ല അങ്ങനെ കഴിവ് കൊടുക്കൂല എന്ന വിശ്വാസം നിങ്ങൾക്കുണ്ടോ? ഇങ്ങനെ ചോദിച്ചിട്ടേ നമ്മൾ മറുപടി കൊടുക്കാവൂ? ഇതിനൊക്കെ എങ്ങനെ മറുപടി പറയാൻ പറ്റും? മനസ്സിലായോ? ഇത് ഉസ്താദുമാരും ശിഷ്യന്മാരും തമ്മിലുള്ളൊരു കളിയാണ്. ആ കളി തീരട്ടെ, അത് അവിടെ അവസാനിക്കും എന്നുള്ളത് ഇൻഷാല്ലാ. ഈ സംസാരം കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. വഹാബ് സഖാവി പറഞ്ഞല്ലോ, 10-14 കഷ്ണായി എന്നുള്ളത്, അത് കളവാണ്, അതൊക്കെ നുണയാണ്, അതുപോലെ എന്തും പറയാ. പക്ഷേ നമ്മൾ ഇൻഷാല്ലാ ശരിക്ക് കാണിച്ചു തരും എത്ര കഷ്ണായിട്ടാണ് സമസ്തപ്പ് കിടക്കണെന്നുള്ളത്.